St. Thomas Hospital, Chettipuzha, an ISO certified and NABH certified hospital, blessed for healing. ഞാൻ ഡോക്ടർ ബ്രിജിമോൻ ജോസ്, സെൻറ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴയിലെ സീനിയർ പീഡിയാട്രിഷ്യൻ. നമ്മുടെ ആശുപത്രിയിൽ വരുന്ന അമ്മമാരിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു കംപ്ലയിൻ്റ് ഉള്ളത് എൻ്റെ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. അത് മൂന്ന് സാഹചര്യങ്ങളാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. ഒന്ന്, ആദ്യം കുഞ്ഞുണ്ടായി ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ, ആദ്യത്തെ ഒരു ദിവസമൊക്കെ കുഞ്ഞ് കൂടുതലായിട്ട് ഉറങ്ങും. പക്ഷേ രണ്ടാമത്തെ ദിവസം തൊട്ട് കൂടുതലായിട്ട് എന്നിട്ട് കരയുകയും കരച്ചിൽ കാര്യമായിട്ട് കാണുകയും ചെയ്യുമ്പോൾ കുഞ്ഞിനെന്തെങ്കിലും പാല് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കാണും. ആ സമയത്ത് ഉണ്ടാകുന്ന പാല് ഇച്ചിരി കട്ടി കുറഞ്ഞ കൊളസ്ട്രോൾ എന്ന മിൽക്കാണ്. അതിന് പാലിൻ്റെ നിറവുമില്ല, വെള്ളം പോലത്തെ പാലാണ്. അതുപോലെ അത് അധികമായിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് ഫീൽ ചെയ്യത്തുമില്ല. കുറച്ച് കുറവാണെങ്കിലും ഈ സമയത്ത് ഈ കൊളസ്ട്രോൾ മാത്രം മതിയാവും. കാരണം കുഞ്ഞിന് കുറച്ചൊരു വെള്ളമൊക്കെ പോകാനുണ്ട്, കുറച്ചൊരു വെയിറ്റ് കുറയാനുണ്ട് ആദ്യം. എന്നിട്ട് ഒരു മൂന്ന് ദിവസം അല്ല നാല് ദിവസം കഴിയുമ്പോൾ മച്ചൂർ മിൽക്ക് വരാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ ഈ വിഷമമൊക്കെ മാറിക്കോളും, പാൽ ആവശ്യത്തിനായി എന്ന് മനസ്സിലാകാൻ തുടങ്ങും. ആ സമയത്ത് മുലയിൽ പാല് കിട്ടുന്നതുകൊണ്ടും അതുപോലെ തന്നെ ആവശ്യത്തിന് മൂത്രമൊക്കെ പോകുന്നതുകൊണ്ടും പാല് ചിലപ്പോൾ കൂടുതലായിട്ട് ഒഴുകി വരുന്നതായിട്ട് ഫീൽ ചെയ്യുമ്പോഴുമൊക്കെ അമ്മയുടെ ഈ ബുദ്ധിമുട്ട് മാറിയേക്കും. രണ്ടാമത്തെ സാഹചര്യം, പാലൊക്കെ ആവശ്യത്തിനായി എന്ന് കണ്ടിട്ടും ചിലപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കുഞ്ഞ് കൂടുതൽ കരയുമ്പോൾ അത് പാലില്ലാത്തത് കൊണ്ടാണോ അതേ വയറ്റുനോവ് കൊണ്ടാണോ എന്നൊക്കെ ഒരു പേടി അമ്മയ്ക്കുണ്ടായേക്കാം. പക്ഷേ കുഞ്ഞ് ആവശ്യത്തിന് മൂത്രം പോകുന്നുണ്ട്, ഒരു ദിവസം 7 പ്രാവശ്യത്തിൽ കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ അത് ആവശ്യത്തിനായി. അതുപോലെ തൂക്കം നോക്കുക, ഒരു ദിവസം സാധാരണ 30 ഗ്രാം വെച്ചാണ് വെക്കേണ്ടത്. ആവറേജ് 30 ഗ്രാം വെച്ച് തൂക്കം വെക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിന് പാലുണ്ട് എങ്കിൽ പിന്നെ കുഞ്ഞ് കരയുന്നതിൻ്റെ കാരണം നമ്മൾ നോക്കുക. അത് കൂടുതലും നമ്മുടെ ഇടയിൽ കരയുമ്പോൾ പാല് കൊടുക്കുമ്പോൾ കുഞ്ഞ് അങ്ങ് ഉറങ്ങിപ്പോവും. പകൽ മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാത്രിയിൽ ഉറക്കമില്ലാത്തതുകൊണ്ട് കരയുന്നതായിരിക്കും. സാധാരണ ആവറേജ് ഈ സമയത്ത് 2 to 4 മണിക്കൂർ വരെ, ഒരു ദിവസം എല്ലാം കൂടി കൂട്ടിയെടുത്താൽ 2 to 4 മണിക്കൂർ വരെ കുഞ്ഞുങ്ങൾ കരയാറുണ്ട്. അത് പാല് കുറവിൻ്റെയോ അല്ലെങ്കിൽ വയറ്റുനോവിൻ്റെയോ ഒന്നും ആയിരിക്കുകയില്ല, കുഞ്ഞുങ്ങൾ ആ സമയത്ത് കരയുന്നത് നോർമലായതുകൊണ്ട് തന്നെയും. അതുപോലെ ഉറക്കമില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എണീറ്റിരിക്കുകയല്ല, കരയുകയാണ് കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ്. പകൽ കൂടുതലും എണീപ്പിച്ച് ഇരുത്തി ഉണർന്നു കഴിഞ്ഞാൽ സാധാരണ ഉടനെ പാല് കൊടുക്കാതെ ഉറക്കമൊക്കെ മാറി മൂത്രവും മലമൊക്കെ പോയി ഗ്യാസുമൊക്കെ പോയി കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് പാല് കൊടുക്കുക. കണ്ണടച്ച് പാൽ കുടിക്കാതെ കണ്ണ് തുറന്ന് തന്നെ കുടിക്കുക. കുടിച്ച് കഴിഞ്ഞാണെങ്കിലും കുറച്ച് നേരം ഉണർന്നിരിക്കുക. ഇതൊക്കെ ആകുമ്പോൾ പകൽ കൂടുതൽ ഉണർന്നിരിക്കും. അങ്ങനെ 2 പ്രാവശ്യം അങ്ങ് കുടിച്ച് കഴിയുമ്പം ഒരു 4-5 മണിക്കൂർ ഉറക്കം ബാക്കി കിടക്കുന്നതുകൊണ്ട് രാത്രിയിൽ അത് നന്നായിട്ട് ഉറങ്ങിക്കോളും. ഇങ്ങനെ ആ ഒരു ക്രമം ഒന്ന് ശരിയാക്കിയാൽ കുഞ്ഞിൻ്റെ ഈ സമയത്തെ കരച്ചിൽ മാറ്റിയെടുക്കുകയും അതുപോലെ പാല് കുറവാണെന്നുള്ള ഫീലങ്ങ് മാറുകയും ചെയ്തോളും. പിന്നത്തെ മൂന്നാമത്തെ സാഹചര്യം ഒരു 3 മാസമൊക്കെ ആകുമ്പോഴാണ്. അപ്പം റിയലായിട്ടും കുറച്ച് പാല് കുറയുന്നുണ്ട്. കാരണം കുഞ്ഞിൻ്റെ ആവശ്യമനുസരിച്ച് കുഞ്ഞിൻ്റെ ഇപ്പോൾ വലിയ കുഞ്ഞ് വളർച്ച കുറഞ്ഞു. ഒരു ദിവസം 30 ഗ്രാം എന്നുള്ള രീതിയിൽ നിന്ന് ഇപ്പോൾ ഇനി 20 ഗ്രാം വെച്ചേ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് വലിപ്പം അധികം വെക്കാത്തപ്പോൾ അധികം പാലും ആവശ്യമില്ല. അപ്പോൾ അമ്മയുടെ സെക്രീഷൻ ആ സമയത്ത് കുറയുന്നു. അതുമാത്രമല്ല, കുഞ്ഞ് കുടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുടിക്കാൻ പഠിച്ചു. നേരത്തെ 40-45 മിനിറ്റൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന കുട്ടി ഇപ്പോൾ 15-20 മിനിറ്റ് കൊണ്ട് കുടി പൂർത്തിയാക്കും. അതുപോലെ തന്നെയാണ് ഈ സമയത്ത് കുഞ്ഞിന് മുല കുടിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ വയറ് നിറയ്ക്കുന്നതിനേക്കാൾ കൂടുതലിഷ്ടം ബാക്കി കളിച്ചൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ താല്പര്യങ്ങൾ വേറെയായി. കുഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വന്നാൽ, അതിലെ ആരെങ്കിലുമൊക്കെ പോയാൽ അങ്ങോട്ടായി ശ്രദ്ധയൊക്കെ. ഇത് പാല് കുറവായിട്ടോ അങ്ങനെയൊന്നുമല്ല,
കൊച്ചിന്റെ നീഡ് കുറഞ്ഞു, രണ്ടാമത് കൊച്ചിന്റെ ശ്രദ്ധ വേറെ ആയതുകൊണ്ടും ഒക്കെയാണ്. പിന്നെ ഒരു 6 മാസം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമയമായി. ആ സമയത്ത് പാൽ പിന്നെയും കുറയുകയാണ്. പിന്നെ ഓരോ മാസവും അത് കുറഞ്ഞു കുറഞ്ഞു നമ്മൾക്ക് ഒരു 9 മാസമൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് പാലിൻ്റെ ആവശ്യം ഒരു 20% മതി. 80% സാധാരണ നമ്മൾ കഴിക്കുന്ന സാധാരണ ആഹാരങ്ങൾ ഖരപദാർത്ഥങ്ങളിൽ നിന്നാകും. അപ്പോൾ കുറഞ്ഞോട്ടെ, കുറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. അപ്പം പാലിൻ്റെ കുറവല്ല, റിയലായിട്ടുള്ള കുറവാണോ അല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. കൊച്ചിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് വെക്കുക. മൂത്രം ഏത് സമയത്താണെങ്കിലും ഒരു ദിവസം 7 പ്രാവശ്യത്തിൽ കൂടുതൽ എന്നുള്ള നിലയിൽ പോവുക. മുലപ്പാൽ കുഞ്ഞിന് പ്രകൃതി തന്ന ഏറ്റവും വലിയ സമ്പത്തായതുകൊണ്ട് തന്നെ ആദ്യത്തെ 6 മാസം ബാക്കി ഒന്നും കൊടുക്കുന്നത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. സാധാരണഗതിയിൽ പാല് കുറഞ്ഞത് എന്ന് അമ്മയ്ക്ക് തോന്നുമെങ്കിലും അത് ശരിയായ കുറവാണ്, ശരിയായിട്ട് കുറഞ്ഞു എന്ന് ആയിരിക്കില്ല. അത് ഡോക്ടറെ കണ്ട്, ഇപ്പോൾ ഒരു പീഡിയാട്രിഷനെ കണ്ട് തീർച്ചയായും അത് കുറഞ്ഞത് ആണ് എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ വേറെ ഏതെങ്കിലും ആഹാരങ്ങളായിട്ടോ പാലായിട്ടോ കൊടുക്കാൻ അമ്മമാർ ശ്രദ്ധിക്കാവുള്ളൂ.